സംസ്ഥാനത്ത് റേഷൻ മസ്റ്ററിംഗ് നിർത്തിവച്ചു. സാങ്കേതിക തകരാറുകൾ പരിഹരിക്കുന്നതിന് NICക്കും IT മിഷനും കൂടുതൽ സമയം വേണ്ടിവരുന്നതിനാലാണ് മസ്റ്ററിംഗ് നിർത്തിവച്ചിരിക്കുന്നത്. റേഷൻ വിതരണം സാധാരണ നിലയിൽ തുടരും. ഏറ്റവും ഉയർന്ന വിജയ ശതമാനമുള്ള കർണാടകയിലെ തന്നെ ഏറ്റവും വലിയ ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ ഒന്നായ യെനപോയ മെഡിക്കൽ കോളേജ് 2024-25 അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷൻ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾക്ക് ഉടൻ ബന്ധപ്പെടുക 888-100-222. റേഷൻ മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട സാങ്കേതിക തകരാറുകൾ പരിഹരിക്കുന്നതിന് NICക്കും IT മിഷനും കൂടുതൽ സമയം വേണ്ടിവരുന്നതിനാൽ സംസ്ഥാനത്തെ റേഷൻ മസ്റ്ററിംഗ് നിർത്തിവെയ്ക്കുന്നുവെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ പറഞ്ഞു. റേഷൻ വിതരണം എല്ലാ കാർഡുകൾക്കും സാധാരണ നിലയിൽ നടക്കുന്നതാണ്. സാങ്കേതിക തകരാർ പൂർണ്ണമായും പരിഹരിച്ചതായി NICയും IT മിഷനും അറിയിച്ചതിനു ശേഷം മാത്രമേ മസ്റ്ററിംഗ് പുനരാരംഭിക്കുകയുള്ളൂ. എല്ലാ മുൻഗണനാ കാർഡ് അംഗങ്ങൾക്കും മസ്റ്ററിംഗ് ചെയ്യുന്നതിനാവശ്യമായ സമയവും സൗകര്യവും ഒരുക്കുന്നതാണെന്നും ഇത് സംബന്ധിച്ച് ആശങ്ക വേണ്ടെന്നും മന്ത്രി അറിയിച്ചു. വിവിധ സർക്കാർ പെൻഷനുകളുടെ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ വാങ്ങുവാനും റേഷൻ കാർഡുകളിൽ നിന്നും മരണപ്പെട്ടവരുടെ പേരുകൾ മാറ്റുവാനുമായിട്ടാണ് മസ്റ്ററിംഗ് നടത്തുന്നത്. റേഷൻ വിതരണം നിർത്തിവെച്ച ഇന്നലെയാണ് സംസ്ഥാനത്ത് മുൻഗണനാ റേഷൻ കാർഡുകൾക്കുള്ള മസ്റ്ററിംഗ് ആരംഭിച്ചത്. എന്നാൽ ഇന്നലെയും ഇന്നും സെർവർ പണിമുടക്കിയതിനെ തുടർന്ന് മസ്റ്ററിംഗ് മുടങ്ങുകയായിരുന്നു. ഇതോടെ വലിയ തർക്കങ്ങളാണ് റേഷൻ കടകൾക്ക് മുന്നിൽ ഉണ്ടായത്. പരീക്ഷയ്ക്ക് പോകേണ്ട വിദ്യാർത്ഥികൾ ഉൾപ്പെടെ രാവിലെ എത്തിയിട്ടും മസ്റ്ററിംഗ് ചെയ്യുവാൻ പറ്റാത്തത് വലിയ പ്രയാസമുണ്ടാക്കി. പലരും അതിരാവിലെ തന്നെ ജോലിയടക്കം മാറ്റിവെച്ചാണ് റേഷൻ കടകൾക്ക് മുന്നിലെത്തിയത്. സെർവർ പണിമുടക്ക് തുടർക്കഥയായതോടെയാണ് സാങ്കേതിക തകരാറുകൾ പരിഹരിക്കുന്നതുവരെ സംസ്ഥാനത്തെ റേഷൻ മസ്റ്ററിംഗ് നിർത്തിവെയ്ക്കുന്നതായുള്ള ഭക്ഷ്യമന്ത്രി GR അനിലിൻ്റെ അറിയിപ്പെത്തിയത്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.